ഹോട്ടലിന് മുന്നിൽ നീലക്കാർ നിർത്തി അകത്തെ മുറിയിൽ കയറിയിരുന്ന മൂന്ന് ഊണും മീൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതികൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പോലീസ് സംഘം അതിർത്തിക്കാപ്പുറം പുളിയറയ്ക്കും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്ക് പുതൂർ എന്ന സ്ഥലത്താണ് പത്തനാപുരം സ്വദേശി നടത്തുന്ന കേരള ഹോട്ടൽ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഇവർ ഹോട്ടലിൽ വന്നു കയറുമ്പോൾ തന്നെ ഹോട്ടലുടമയ്ക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ഇവർ കൈ കഴുകി പുറത്തെത്തിയപ്പോഴേക്കും അവിടെ കാറിലും വാനിലുമായി കാത്തുകിടന്ന വനിതാ പോലീസ് മൂവരെയും വളഞ്ഞു കഴിഞ്ഞു അതേസമയം ഓയൂരിൽ നിന്ന് ആറുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിത രാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയത് പത്ത് മണിക്കൂറാണ് കെ ആർ പത്മകുമാറിനെയും കുടുംബത്തെയും അടൂർ കെ എ പി ക്യാമ്പിൽ വച്ച് ചോദ്യം ചെയ്തത് അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മടങ്ങി രാവിലെ തിരികെ എത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനുശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് എ ഡി ജി പിയും ഡിഐ ക്യാമ്പിൽ തന്നെ തുടരുകയാണ് ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കും പല ഉത്തരങ്ങളിലും വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് മാത്രമല്ല നൽകിയ മൊഴി പിന്നെയും പിന്നെയും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു ഇന്നലെ എ ഡി ജി പി വാർത്താസമ്മേളനം വിളിച്ചെങ്കിലും പിന്നീടത് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടെ സഹോദരന്റെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഭീഷണിക്കത്താണെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞതായിട്ടാണ് വിവരം കിട്ടുന്നത് പണം തന്നാൽ കുട്ടിയെ വിട്ടുതരാമെന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് പത്മകുമാർ മൊഴികൾ അടിക്കടി മാറ്റുന്നതായാണ് വിവരം ആറുവയസ്സുകാരിയുടെ അച്ഛന് പണം നൽകിയിരുന്നുവെന്നായിരുന്നു ഇയാളുടെ ആദ്യ മൊഴി എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ കടം വീട്ടാൻ പണം കണ്ടെത്താനായിരുന്നു എന്നാണ് രണ്ടാമത്തെ മൊഴി പെൺകുട്ടിയുടെ പിതാവിൽ നിന്നും പത്തു ലക്ഷം വാങ്ങിയെടുക്കുകയായിരുന്നു ഉദ്ദേശം പത്മകുമാറിന് വലിയ കടബാധ്യത ഉള്ളതായാണ് വിവരം ലോൺ ആപ്പുകളിൽ നിന്നും വായ്പ എടുക്കുകയും ക്രെഡിറ്റ് കാർഡ് വഴി പണം കൈപ്പറ്റുകയും ചെയ്തിരുന്നു കുട്ടിയുടെ കുടുംബവുമായി പത്മകുമാറിന് പണമിടപാട് ഉണ്ടായിരുന്നോ തട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു സംഘം കൂടി സഹായിച്ചിട്ടുണ്ടോ കുറ്റകൃത്യത്തിൽ പത്മകുമാറിന്റെ ഭാര്യയുടെയും മകളുടെയും പങ്കുണ്ട് എവിടെയൊക്കെയാണ് കുട്ടിയെ ഒളിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത കിട്ടേണ്ടതുണ്ട് അതേസമയം മകൾക്കും ഭാര്യയ്ക്കും ഇതിൽ പങ്കില്ല എന്നായിരുന്നു പത്മകുമാർ ഇന്നലെ പറഞ്ഞിരുന്നത് താൻ ഒറ്റയ്ക്കാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പത്മകുമാർ പറഞ്ഞത് അതേസമയം സംഘത്തിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം വളരെ മാന്യനായ വ്യക്തിയായിരുന്നു പത്മകുമാരെന്നും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നില്ല പത്മകുമാർ എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇങ്ങനത്തെ ഒരു കേസിൽ അകപ്പെട്ടതിന്റെ ഞെട്ടലാണ് സമീപവാസികളും സുഹൃത്തുക്കളും